ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഓരോ പ്രഭാതത്തിലും ദൈവവചനത്തിന്റെ ശക്തിയിൽ, പ്രാർത്ഥനയുടെ ശക്തി, ദൈവവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തിൽ ആയിരിക്കുവാൻ ദൈവം നമ്മെ ഇടയാക്കുന്നതിനെ ഓർത്തുകൊണ്ട് സ്തോത്രം ചെയ്യാം. അനേകർക്ക് ലഭിക്കാത്ത വലിയൊരു ഭാഗ്യമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തോടൊപ്പം നമ്മുടെ ഒരു ദിവസത്തെ യാത്ര ആരംഭിക്കുക. ദൈവവചനം അത് ക്രിയ ചെയ്യുന്നത്, ദൈവവചനം ഊർജസ്വലം ഉളവാക്കുന്നതാണ്. ദൈവവചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. അത് മജ്ജയിൽ തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ലഭിക്കുന്ന ചില വചനങ്ങൾ എത്രയോ പേരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. രോഗങ്ങൾ സൗഖ്യമായിട്ടുണ്ട്. നിരാശയുടെ പടുകുഴിയിൽ വീണവർക്ക് ആശ്വാസമായിട്ടുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ വലിയ കൃപയാൽ വചനം ശ്രവിക്കുന്ന എല്ലാവരുടെ മേലും കടന്നു വന്ന് പ്രവർത്തിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 19-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ട് എല്ലാവരെയും സൗഖ്യമാക്കുക കൊണ്ട് പുരുഷാരമൊക്കെയും അവനെ തൊടുവാൻ ശ്രമിച്ചു. പ്രൈസ് ദ ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ അവനെ ഒന്ന് തൊടുവാൻ, അവനെ ഒന്ന് നേരിൽ കാണുവാൻ, അവന്റെ വചനങ്ങളെ ശ്രവിക്കുവാൻ അനേകായിരങ്ങളാണ് ഓരോ സ്ഥലങ്ങളിലും എത്തപ്പെട്ടിരുന്നത്. അവനെ ഒന്ന് തൊട്ടാൽ സൗഖ്യമാകുമെന്ന് വിശ്വാസത്തോടെ കടന്നു വന്ന ജനത്തിന് സൗഖ്യം ലഭിച്ചു. അങ്ങനെയെങ്കിൽ നാം വിശ്വസിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ, ആ ദൈവവചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാമോ, എന്റെ ദൈവമേ നിന്റെ ശക്തി എന്നിലൊന്ന് തൊടണം. ഈ പ്രഭാതത്തിൽ അപ്രകാരം നമുക്കൊന്ന് യാചിക്കുവാൻ കഴിയും. ഒരു ദൈവവചനം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ചില രോഗങ്ങളുടെ മേൽ, ചില പ്രയാസങ്ങളുടെ മേൽ വിടുതൽ നൽകുവാനായിട്ട് ഒരു വചനം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ട് എല്ലാവരെയും സൗഖ്യമാക്കുക കൊണ്ട് പുരുഷാരമൊക്കെയും അവനെ തൊടുവാൻ ശ്രമിച്ചു. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ കാണണം, എനിക്ക് സൗഖ്യം പ്രാപിക്കണം. അങ്ങനെയാണ് ഓരോരുത്തരും യേശുവിനെ കാണുവാനായിട്ട് കടന്നു വരുന്നത്. നമുക്കറിയാം രക്തസ്രാവമുള്ള സ്ത്രീയുടെ ആ ഒരു കഥ. ധനികയായിരുന്ന താൻ 12 വർഷത്തെ ചികിത്സ മൂലം എല്ലാ ആശുപത്രികളും എല്ലാ ചികിത്സകളും നടത്തി വിഫലമായപ്പോൾ, തളർന്ന ശരീരവും തകർന്ന സാമ്പത്തികവും മാത്രം അവശേഷിച്ചപ്പോൾ യേശുവിനെ കുറിച്ച് അറിയാനിടയായി. അവൻ ചെയ്ത അടയാളങ്ങളും അത്ഭുതങ്ങളും അവൾ കേട്ടു. പക്ഷെ അവൾ മനസ്സിൽ ഒന്ന് വിശ്വസിച്ചു, എന്റെ യേശുവിൽ വിശ്വസിച്ചാൽ, എന്റെ യേശുവിനെ ഒന്ന് തൊട്ടാൽ, അവന്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം ലഭിക്കും. പ്രിയമുള്ളവരെ, രക്തസ്രാവമുള്ളതിനാൽ ഒരുപക്ഷെ പൊതുസമൂഹത്തിൽ ഇറങ്ങി നടക്കുവാൻ അനുവാദമില്ലാതിരുന്ന ഒരു കാലമാണ്. എല്ലാവരും തള്ളപ്പെട്ടും വെറുക്കപ്പെട്ടും ഒരു തഴയപ്പെട്ട ഒരു ജീവിതത്തിനുടമ.
യേശുവിൻ്റെ അടുക്കലേക്ക് അവളും കടന്നു വരികയാണ്. ചുറ്റും പുരസ്കാരമാണ്, യേശുവിൻ്റെ അടുക്കലേക്ക് എത്തുവാൻ കഴിയുന്നില്ല. പലപ്പോഴും പലരും പുറത്തേക്ക് അല്ലെങ്കിൽ പുറകോട്ട് തള്ളി മാറ്റുകയാണ്, കൂടുതൽ ബലം പ്രയോഗിക്കുവാൻ അല്ലെങ്കിൽ ബലം ഉപയോഗിക്കുവാൻ ആ ശരീരത്തിന് കഴിയുന്നതുമില്ല. അങ്ങനെ എങ്ങനെയൊക്കെയോ അവൾ യേശുവിൻ്റെ അടുക്കൽ ചെന്ന് ആ തൊങ്ങലിൽ ഒന്ന് തൊടുകയാണ്. ആ നിമിഷം ശക്തി പുറപ്പെട്ട് ആ സഹോദരിയുടെ രക്തസ്രാവം നിൽക്കുന്ന ഒരു അനുഭവം. യേശു അതറിയുന്നുണ്ട്, എന്നെ തൊട്ടത് ആർ. ഇത്രയും ജനങ്ങൾ യേശുവിനെ തിക്കിത്തിരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ യേശു പറയുകയാണ്, ഒരാൾ എന്നെ തൊട്ടു, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞു. പ്രിയമുള്ളവരെ, മറഞ്ഞിരുന്നാലും എന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. അതുകൊണ്ട് നമുക്ക് ഇന്ന് ഈ വചനം നമ്മളെ സൗഖ്യമാക്കുന്ന ഒരു വചനമാക്കി നമുക്ക് മാറ്റിയെടുക്കാം. ഈ വചനത്തിൽ നമുക്കൊന്ന് വിശ്വസിക്കാം. അന്ധന്മാർ കാഴ്ച പ്രാപിക്കുന്നു, വിടന്തന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരാക്കപ്പെടുന്നു, ബധിരർ കേൾക്കുന്നു, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കപ്പെടുന്നു. ഇതൊക്കെ വചനത്തിൻ്റെ ശക്തിയാല. ദൈവവചനത്തിന് ഒരു ശക്തി ഇതുവരെയും കുറഞ്ഞിട്ടില്ല. ദൈവവചനത്തിൽ നമുക്ക് ആവശ്യമുള്ളതൊക്കെയുണ്ട്. അമ്മയുടെ മുലപ്പാലിൽ കുഞ്ഞിന് ആവശ്യമുള്ള പോഷകാഹാരം ഉള്ളതുപോലെ ദൈവവചനത്തിലും നമുക്ക് ആവശ്യമുള്ളതൊക്കെ അതിലുണ്ട്. അതുകൊണ്ട് നിരാശയുടെ മധ്യത്തിൽ നിന്ന് നമുക്ക് പ്രത്യാശയിലേക്ക് മടങ്ങി വരാം. ദൈവവചനത്തിൽ അടിയുറച്ച ജീവിതം നമുക്ക് നയിക്കാം. അനേകം വൻ കാര്യങ്ങളെ ചെയ്യുവാൻ നമുക്ക് കഴിയും. ഇന്ന് ഈ വചനം നമ്മെ ശക്തമാക്കുന്ന, ശക്തിയേകുന്ന ഒരു വചനമാക്കി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 19-ാം വാക്യം, ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ട് എല്ലാവരെയും സൗഖ്യമാക്കിക്കൊണ്ട് പുരുഷാരമൊക്കെയും അവനെ തൊടുവാൻ ശ്രമിച്ചു. ഈ ഒരു വചനം അതിശക്തമായ ഒരു വചനമാണ്. ഈ വചനത്താൽ അനേകർ സൗഖ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആമേൻ.